ക്ഷിണധ്രുവങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം മഞ്ഞുപാളികളുള്ള മേഖലയാണ് ഐസ്ലാൻഡ് ഐസ്ലാൻഡിലെ തന്നെ ഏറ്റവും വലിയ മഞ്ഞുപാളിയാണ് വാസ്തനോയുകൾ വാസ്തനോയോളിലെ ശ്രദ്ധേയമായ പ്രതിഭാസങ്ങളിൽ ഒന്നാണ് ഗ്ലാസിയാർ ടാങ് അഥവാ മഞ്ഞുപാളിയുടെ നാക്ക് എന്ന് വിശേഷിപ്പിക്കുന്ന കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന ഭാഗം ഉത്തരദക്ഷിണ ധ്രുവങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം മഞ്ഞുപാളികളുള്ള മേഖലയാണ് ഐസ്ലാൻഡ് ഐസ്ലാൻഡിലെ തന്നെ ഏറ്റവും വലിയ മഞ്ഞുപാളിയാണ് വാസ്നോയോ കൂളുകൾ വാസ്നോയോ കൂളിലെ ശ്രദ്ധേയമായ പ്രതിഭാസങ്ങളിൽ ഒന്നാണ് ഗ്ലാസിയർ ടങ് അഥവാ മഞ്ഞുപാളിയുടെ നാക്ക് എന്ന് വിശേഷിപ്പിക്കുന്ന കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന ഭാഗം ബ്രീതമാർ കൂരിയോ കൂൾ എന്നാണ് പ്രദേശവാസികൾ ഈ മഞ്ഞുപാളിയുടെ നാവിനെ വിളിക്കുന്നത് പ്രകൃതിയിലെ തന്നെ അപൂർവമായി കാണാൻ സാധിക്കുന്ന ഒരു കൗതുക കാഴ്ച ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മേഖല കൂടിയാണ് ബ്രീതമാർ കൂരിയോ കൂൾ ഒരു മനുഷ്യന് നടക്കാൻ കഴിയുന്ന വലുപ്പമുള്ള ഗുഹകളാണ് മേഖലയിലുള്ളത് സ്ഫടികം കൊണ്ട് നിർമ്മിച്ച ചുമരുകളോട് കൂടിയവയാണ് ഈ തുരങ്കങ്ങൾ നിലത്ത് മഞ്ഞു പാകിയതുപോലെ കാണപ്പെടുന്ന ഈ തുരങ്കങ്ങളെല്ലാം മഞ്ഞുപാളിയുടെ ഉള്ളിൽ നിന്ന് തുടങ്ങി കടലിനോട് ചേർന്ന് അവസാനിക്കുന്നവയാണ് അതേസമയം ഇവ സാധാരണ പ്രകൃതിയിൽ കാണപ്പെടുന്ന ഐസ്കേപ്സ് എന്ന മഞ്ഞു ഗുഹകളിൽ നിന്ന് വ്യത്യസ്തവുമാണ് മഞ്ഞു ഗുഹകൾ എന്നത് മഞ്ഞുമൂടിക്കിടക്കുന്ന പ്രദേശത്തെ പാറക്കെട്ടുകൾ കൊണ്ട് രൂപപ്പെട്ട ഗുഹകളാണ് അതേസമയം ഈ മഞ്ഞുപാളിയിലെ ഗുഹകൾ വെള്ളമൊരുകി ഒലിച്ചുണ്ടായ ഗുഹകളാണ് അതിനാൽ തന്നെ ഇവയെ ഗ്ലേസിയർ കേവ് അഥവാ മഞ്ഞുപാളി ഗുഹകൾ എന്നാണ് അറിയപ്പെടുന്നത് സാധാരണ മഞ്ഞിന്റെ നിറം വെള്ളയാണ് അതേസമയം ചില അൽഗകളുടെയും മറ്റു സാന്നിധ്യം മൂലം ചിലപ്പോൾ മഞ്ഞ് പിങ്ക് നിറത്തിലോ ചുവന്ന നിറത്തിലോ ഒക്കെ കാണപ്പെടാറുണ്ട് അതുപോലെ തന്നെ വ്യത്യസ്തമായ നിറത്തിലാണ് ഈ ഗ്ലേസിയർ ഗുഹകളും കാണപ്പെടുന്നത് തിളങ്ങുന്ന നീല നിറമാണ് ഈ ഗ്ലേസിയർ ഗുഹകൾക്ക് അതേസമയം ഈ നിറത്തിന് കാരണം ആൽഗകളല്ല മറിച്ച് മഞ്ഞുപാളിക്കുള്ളിൽ തന്നെ നടക്കുന്ന ഒരു പ്രതിഭാസമാണ് കൊടും തണുപ്പ് മൂലം വലിയ തോതിലുള്ള മർദ്ദമാണ് ഈ മഞ്ഞുപാളിക്കുള്ളിൽ ഉണ്ടാവുക ഈ മർദ്ദം മൂലം മഞ്ഞുപാളിക്കുള്ളിൽ വായു കുമിളകളായി പുറത്തേക്ക് വരും ചുറ്റുമുള്ള മഞ്ഞിലെ മർദ്ദം വലിയ അളവിൽ ശക്തി ചെലുത്തുന്നതിനാൽ ഗ്ലേസിയാർ ഗുഹകൾ ഇത്തരം കുമിളകൾ നിരന്തരമായി പുറത്തേക്ക് വരും ഇങ്ങനെ വലിയ തോതിൽ വായുവിന്റെ അംശം നഷ്ടപ്പെടുന്നതാണ് ഗ്ലേസിയർ ഗുഹകൾ സ്ഫടികം പോലെ തിളങ്ങുന്നതിന് പിന്നിലെ കാരണം കാണാൻ ആകർഷകതയുള്ളവയാണെങ്കിലും അതുപോലെ തന്നെ അപകട സാധ്യതയുള്ളവ കൂടിയാണ് ഇത്തരം തുരങ്കങ്ങൾ അതിനാൽ തന്നെ ഇത്തരം തുരങ്കങ്ങളിലേക്കുള്ള പ്രവേശനത്തിനും നിയന്ത്രണങ്ങളുണ്ട് ശൈത്യകാലത്തെ ഇത്തരം ഗുഹകളിലെ മേൽക്കൂരകൾക്ക് നല്ല ഉറപ്പുണ്ടാകും ഈ സമയത്താണ് സഞ്ചാരികളെ ഇവിടേക്ക് അനുവദിക്കുക അതായത് ഏതാണ്ട് നവംബർ മാർച്ച് വരെയുള്ള സമയത്ത് വേനൽക്കാലത്ത് മിക്കവാറും ഗുഹകളുടെ മേൽക്കൂരകൾ ദുർബലമാവുകയും തകർന്നു വീഴാനുള്ള സാധ്യത കൂടുകയും ചെയ്യും അപൂർവ മഞ്ഞുപാളി ഗുഹകൾ മാത്രമാണ് വർഷം മുഴുവനും ഉറപ്പോടെ നിൽക്കുക ഇത്തരം മഞ്ഞുപാളികളിലെ ഗുഹകളുടെ മറ്റൊരു പ്രത്യേകത അവയുടെ രൂപം ഓരോ ഘട്ടത്തിലും മാറിക്കൊണ്ടേയിരിക്കുമെന്നതാണ് മുൻപ് സന്ദർശിച്ചിട്ടുള്ള ഗുഹയിൽ നിങ്ങൾ വീണ്ടും എത്തിയാലും ആ ഗുഹ പൂർണമായി മറ്റൊരു രൂപത്തിലായിട്ടുണ്ടാവും അതിന്റെ വലുപ്പവും രൂപവും ചിലപ്പോൾ നീളത്തിൽ പോലും മാറ്റം വന്നിട്ടുണ്ടാകും അതിനാൽ തന്നെ ഇത്തരം ഗുഹകളിലേക്കുള്ള ഓരോ സന്ദർശനവും വ്യത്യസ്തമായ അനുഭവമാണെന്നും ഇവിടേക്കെത്തുന്ന സഞ്ചാരികൾ പറയുന്നത്